ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലർക്കും സർവശക്തനായ ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും ആനന്ദവും അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് യേശുനാമത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ ധ്യാന വിചിന്തനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 11:3-4 തിരുവചനങ്ങളാണ്. ബൈബിളുള്ളവർ ആ ബൈബിളൊന്ന് തുറന്ന് ഈ വചനമൊന്ന് വായിച്ചേ, നമുക്കൊരുമിച്ച് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11:3-4 തിരുവചനങ്ങൾ. കർത്താവേ, ഇതാ അങ്ങു സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുവാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അനേക ചോദ്യങ്ങൾക്കുള്ള വലിയ ഒരു വെളിപ്പെടുത്തലാണ് ദാ ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അനേക ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, ചുറ്റുവട്ടത്തുള്ള ആളുകൾ ചോദിക്കുന്നു. അതിൽ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത്, ഈ മഹാമാരി ഉണ്ടായത്, ഈ രോഗപീഡ ഉണ്ടായത് മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപമാണ്. കേട്ടിട്ടില്ലേ? ഒരുപക്ഷെ അനേകരൊക്കെ പറയുന്നു ദൈവത്തിൻ്റെ കോപമാണ്. മറ്റു ചിലർ പറയുന്നു ദൈവം ഇല്ല, ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. മറ്റു ചിലർ പറയുന്നു ഇന്ന് നീ അനുഭവിക്കുന്ന ക്ലേശങ്ങളൊക്കെ ഇന്നലകളിൽ നീ ചെയ്ത ചില പ്രവൃത്തികളുടെ പരിണിത ഫലങ്ങളാണ്, ദൈവം നിന്നെ ശിക്ഷിക്കുകയാണ്, അതോടൊപ്പം തന്നെ ദൈവം നിന്നെ ഉപേക്ഷിച്ചു. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലും ചുറ്റുവട്ടത്തൊക്കെ ഉയർന്നു വരുമ്പോൾ ദാ ഇപ്പോൾ നമ്മൾ വായിച്ച ദൈവവചനം വലിയ ആശ്വാസവും പ്രത്യാശയും നമുക്ക് പകർന്ന് ലഭിക്കുകയാണ്. ആ വചനം ഒന്നും കൂടെ നോക്കിക്കേ. 11:3 യോഹന്നാൻ്റെ സുവിശേഷം 11:3 ഇങ്ങനെയാണ്, കർത്താവേ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, വചനം എന്താ പറയും? ദൈവമേ, നീ ഒരു കാര്യം അറിയണം, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകുമോ? നമ്മുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവില്ല, രോഗമുണ്ടാവില്ല, കഷ്ടപ്പാടുണ്ടാവില്ല, മരണമുണ്ടാവില്ല എന്നതല്ലേ. എന്നാൽ ബൈബിൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് മറ്റൊരു ആത്മീയ ചിന്തയാണ്. ഈ പ്രപഞ്ചത്തിൽ നീ ജീവിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രോഗം, ദുഃഖം, പ്രതിസന്ധികൾ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ശരിയല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവവിചാരം നമ്മുടെ ഉള്ളിലുണ്ട് എന്നു കരുതി ജീവിതത്തിൽ പ്രതിസന്ധികളൊന്നുമില്ലാത്ത, ഒരു പ്രലോഭനവുമില്ലാത്ത, നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ സ്വർഗതുല്യമായ ഒരനുഭവത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴും നീതിമാനായി ജീവിക്കുമ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ അനിവാര്യമാണെന്ന് വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സങ്കടം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്താ? എപ്പോഴൊക്കെ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി കൈകൂപ്പിയാലും നമ്മൾ പറയുന്നത് എൻ്റെ ദൈവമേ, ഈ കുരിശൊന്ന് മാറ്റണേ, ഈ സങ്കടം ഒന്ന് മാറ്റണേ, ഈ പ്രതിസന്ധി ഒന്ന് മാറണേ, ഈ മഹാമാരി ഒന്ന് മാറണേ. അങ്ങനെയല്ലേ? എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ?
ജീവിതത്തിൽ ഈ കുരിശുകൾ ഒരു ഭാഗമാണ്. അതുകൊണ്ടല്ലേ ക്രിസ്തു വളരെ വ്യക്തമായി പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നത്, നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അത് വെറുതെ നമ്മുടെ മുമ്പിൽ ഒരാശയം പോലെ പറഞ്ഞു വയ്ക്കുകയല്ല, മറിച്ച് കൃത്യതയോടുകൂടി 33-ാമത്തെ വയസ്സിൽ, അതാ കാൽവരി മലയുടെ മുകളിൽ, ആ പറഞ്ഞവൻ അത് പ്രവർത്തിച്ചു കാണിച്ചു. കുരിശ് എങ്ങനെയാണ് ജീവിതത്തിൽ, സഹനം എങ്ങനെയാണ് ജീവിതത്തിൽ നീ കൈകാര്യം ചെയ്യേണ്ടതെന്ന് യേശു കാണിച്ചു തന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൻ്റെ പരിപൂർണത ക്രിസ്തു നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. അപ്പോൾ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളണം, നിൻ്റെ ജീവിതത്തിലെ ഈ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഈ മഹാമാരിയും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ദൈവം ഏറെ സ്നേഹിച്ചിരുന്ന ലാസർ, അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവർ രോഗിയായിരിക്കുന്നു. യേശുവിനോട് പറയുകയാണ്, ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മുടെ മുമ്പിൽ ചേർത്ത് വച്ചിട്ട് പറയുകയാണ്, യേശു ഏറെ സ്നേഹിച്ചിരുന്നു ലാസറിനെ. സത്യമായ കാര്യം. അപ്പം ദൈവം സ്നേഹിക്കുന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ പ്രതിസന്ധികളും അസ്വസ്ഥതകളും രോഗങ്ങളും പീഡകളും ഉണ്ടാകും. ഈ കാര്യം നമ്മുടെ മനസ്സിൽ വളരെ കൃത്യമായി നമ്മൾ ഉറപ്പിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ വലിയൊരാശ്വാസമുണ്ടാകും. ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറഞ്ഞു വരുത്തുന്ന തെറ്റായ ചിന്താഗതികളിൽ നിന്ന് വലിയൊരു വിടുതൽ മോചനം നമുക്ക് ലഭിക്കുകയാണ്. കാരണം ഈ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഘടകങ്ങളാണ് പ്രതിസന്ധികളും അസ്വസ്ഥതകളും പീഡകളും. ഇത് ദാ വചനം നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരുന്ന പ്രതിസന്ധികൾ, രോഗങ്ങൾ, പീഡകൾ, അതെന്തുമാവട്ടെ, കുരിശുകളെന്ന് നമുക്ക് വിളിക്കാം. നിന്റെ ജീവിതത്തിൽ അപ്രകാരം പീഡകളിലൂടെ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ചോദ്യം, ദൈവം എവിടെ? ദൈവം എവിടെ എന്നുള്ള മർമ്മപ്രധാനമായ ചോദ്യം. ആ ചോദ്യത്തിലേക്കാണ് ദാ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വചനം കൃത്യതയോടുകൂടെ ദാ ഉത്തരം നൽകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. നിൻ്റെ ഈ രോഗപീഡയുടെ നടുവിൽ കൃത്യമായ ഒരു ഉത്തരം ദാ വചനം നൽകുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ലാസറിനോട് ബന്ധപ്പെടുത്തിയാണ്. ലാസറിൻ്റെ സഹോദരിമാർ ഒരു ദൂതനെ യേശുവിൻ്റെ പക്കലേക്ക് അയക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞേ, യേശുവേ, നീ ഏറെ സ്നേഹിക്കുന്ന ദ ലാസർ അവൻ രോഗിയായി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ഈ സഹോദരിമാർ പ്രതീക്ഷിച്ചത് അങ്ങ് ദൂരെ നിന്നുകൊണ്ട് തന്നെ യേശു കരങ്ങൾ ഉയർത്തി ആ മരിക്കുന്ന ലാസറിന് വേണ്ടി പ്രാർത്ഥിച്ച് വലിയൊരു അത്ഭുതം അങ്ങ് ദൂരെ സംഭവിക്കും. എന്നാൽ അത് സംഭവിച്ചില്ല, മറിച്ച് യേശു ഒരു ഉത്തരം കൊടുക്കുകയാണ്. എന്താണ് ഉത്തരം കൊടുത്തത്? യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രത്യുത ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന്, ഈ രോഗം മരണത്തിൽ അവസാനിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ ഈ രോഗം ഒരു ദൈവ മഹത്വത്തിനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിച്ചത് ഒരത്ഭുതം, കിട്ടിയത് ഒരു വചനം. നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. പ്രതീക്ഷിച്ചത്, സഹോദരിമാർ അങ്ങ് ദൂരെ നിന്ന് ആ ദൂതനെ വിട്ടപ്പോൾ അവർ പ്രതീക്ഷിച്ചത് എന്താണ്? ഒരുപക്ഷെ ദൂരെ ആയിരിക്കുന്ന ഒരു ജനക്കൂട്ടം പ്രതീക്ഷിക്കുന്ന എന്താണ്? വലിയൊരു അത്ഭുതം. എന്നാൽ സംഭവിച്ചത് ഒരു വചനം. ദാ ഈ മഹാമാരിയുടെ നാളിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ പലതും നമ്മളോട് ചോദിക്കുമ്പോൾ, ദൈവം എവിടെ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ലേ, അടയാളങ്ങൾ സംഭവിക്കുന്നില്ലേ, ധ്യാന കേന്ദ്രങ്ങളില്ലേ, ധ്യാന ഗുരുക്കന്മാരില്ലേ, കൈവീശി ഒരു വലിയ സൗഖ്യം കൊടുത്തുകൂടെ,
എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ ചുറ്റുവട്ടത്തും ചോദിക്കപ്പെടുമ്പോൾ ദാ ഈ സംഭവം ദാ കൃത്യമായി നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യമായി നമുക്ക് നേരെ കടന്നു വരികയാണ്. ഒന്നാമത്തത്, ഈ രോഗം ഇത് അതിൽ തന്നെ ഒരവസാനമല്ല. രണ്ടാമത്തത്, ദൈവമഹത്വം സംഭവിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ഈ വലിയ ഒരു സന്ദേശം, ഒരു വചനമാണ് യേശു ആ ദൂതൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നത്. ഈ മഹാമാരിയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ നിൻ്റെ ജീവിതത്തിലേക്ക് ഇതാ, ഇതാണ് യേശു നൽകുന്നത്. നീ മനസ്സിൽ കൃത്യമായി ഉറപ്പിച്ചുകൊള്ളൂ, ഇത് ഇതിൽ തന്നെ അവസാനമല്ല, അവസാനമല്ല. നമ്മുടെ പലരുടെയും ഉള്ളിലുള്ള ഒരു അസ്വസ്ഥത എന്ന് പറയുന്നത്, ദൈവമേ ഇതോടുകൂടെ ജീവിതം തീരുന്നു. അങ്ങനെയല്ലേ? അതേല്ലോ അനേകർ ധ്യാന കേന്ദ്രങ്ങളിലോട്ടൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ പറയുന്നത്, അച്ഛാ എല്ലാം തീർന്നച്ചാ, പ്രത്യാശ തീർന്നച്ചാ, ഇനി എന്ത് ചെയ്യണം? രോഗം, പീഡ, ജോലി, അങ്ങനെ തുടങ്ങി പല മേഖലകളിലെ വലിയ പ്രതിസന്ധി. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നത് ഇത് ഇതിൽ തന്നെ ഒരു അവസാനമല്ല. രണ്ടാമത്തെ കാര്യം, ഇന്ന് നീ കടന്നു പോകുന്ന ഈ ദുരിതം, ഈ പീഡ, അതൊരു ദൈവമഹത്വത്തിലേക്കുള്ള വഴി മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു പറയുന്നു, വചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഒരത്ഭുതം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതാണ് അതിൻ്റെ സത്യം. ആദ്യം അത്ഭുതമല്ല, മറിച്ച് ആദ്യം വചനം. വചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വചനത്തിലൂടെ ഒരത്ഭുതം സംഭവിക്കും. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ധ്യാനങ്ങൾക്കും പ്രാർത്ഥനയ്ക്കൊക്കെ പലരും വരുമ്പോൾ അവരാഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? ആദ്യം ഒരത്ഭുതം സംഭവിക്കട്ടെ, സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹല്ലേലൂയ പറയാം. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ചേട്ടൻ, അദ്ദേഹത്തിന് കാൽമുട്ട് ശക്തമായ വേദന അനുഭവിക്കുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ ധ്യാനത്തിന് വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഹല്ലേലൂയൊന്നും പറയത്തില്ല, ഞാനും കൈയൊന്നും പൊക്കി സ്തുതിക്കത്തില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറിയെങ്കിൽ മാത്രമേ ഞാൻ ഹല്ലേലൂയ പറയുള്ളൂ, ഞാൻ സ്തുതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ അത്ഭുതം നടന്ന് കാണിക്ക്, എങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ വചനം അവിടെ വിത്ത് പാകപ്പെടണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ആദ്യം അത്ഭുതമല്ല, മറിച്ച് ആദ്യം വചനമാണ് നമുക്ക് വേണ്ടി നൽകപ്പെടുന്നത്. വചനം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചുകൊള്ളുക, വചനത്തിൻ്റെ പിന്നാലെ അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നു. യേശു അതാ ലാസറിൻ്റെ സഹോദരിമാരോട് പറഞ്ഞു വിട്ടു, ദാ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇതിൽ തന്നെ അവസാനമല്ല, മറ്റൊന്ന് ഇതൊരു ദൈവമഹത്വത്തിനാണ്. ഇതാണ് വചനം. ഈ വചനം അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ അത്ഭുതം കടന്നു വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരിയുടെ നടുവിൽ ഇപ്രകാരം വചനം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നീട് പൊട്ടി മുളച്ച് വരുന്നത് വലിയ ഫലങ്ങളായിരിക്കും, അത്ഭുതങ്ങളായിരിക്കും. നമുക്കറിയാലോ, ഒരു പാടത്ത് അവിടെ നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ കാണുന്ന കൃഷിയിടത്തിലെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള അവസ്ഥ, അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? അതിൻ്റെ പിന്നിൽ വിത്ത് വിതയ്ക്കപ്പെട്ട, കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് ശേഷമാണ് ഫലം ചൂടി നിൽക്കുന്ന നെൽക്കതിർ നമ്മൾ കാണുന്നതെങ്കിൽ, ഒറ്റക്കാരി ഓർത്തുകൊള്ളണം, ഈ ഫലം ചൂടി നിൽക്കുന്ന നെൽക്കതിറിന് പിന്നിൽ വിത്ത് വിതയ്ക്കപ്പെട്ട ഒരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ, വിത്ത് വചനമാണ്. വചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട് സാവധാനം അത് പൊട്ടി അതിൽ നിന്നാണ് ഫലം ചൂടുന്നത്, അതിൽ നിന്നാണ് ഒരു അത്ഭുതം ഉണ്ടാവുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരിയുടെ നടുവിൽ ഇപ്രകാരം നമ്മൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധി, ആ വിത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പൊട്ടി മുളയ്ക്കുന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ വിത്ത് പൊട്ടി മുളയ്ക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അത് കിളുത്തു പാകമാകുന്ന ഒരു അനുഭവത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വചനത്തിന് പിന്നാലെ ഒരത്ഭുതം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും വളരെ കൃത്യതയോടുകൂടി നമ്മുടെ മുമ്പിൽ
വചനം നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, മറിച്ച് നിന്നെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുകയാണ്. ഈ പ്രതിസന്ധി ഇതിൽ തന്നെ ഒരവസാനമായിട്ട് കണക്കാക്കല്ലേ? പലരും അങ്ങനെ കണക്കാക്കുന്നുണ്ട്, കണക്കാക്കല്ലേ? ഇതിൽ തന്നെ അവസാനമല്ല. ഈ രോഗം നിന്റെ ജീവിതത്തിൻ്റെ ഒരവസാനമല്ല, മറിച്ച് പ്രത്യാശയോടുകൂടെ മുമ്പോട്ട് ജീവിക്കാനുള്ള വലിയൊരു അഭിഷേകത്തിൻ്റെ സാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, മക്കബായരുടെ പുസ്തകം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അത് പ്രത്യാശയുടെ ഒരു വചനമാണ്. മക്കബായരുടെ 2 2:22. പ്രത്യേകിച്ച് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ദാ ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊള്ളൂ. വലിയൊരു അഭിഷേകത്തിൻ്റെ വചനമാണ് മക്കബായരുടെ 2:22. വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭക്നാശനല്ല, ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട്. ദ വചനം നമുക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. ഇത് നീ പ്രത്യാശയോടുകൂടെ മനസ്സിലാക്കണം. ഈ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന വലിയ ഒരു സമ്മാനമാണ്. നാളുകളെക്കുറിച്ച് പ്രത്യാശയോടുകൂടി ആശയോടുകൂടെ ജീവിക്കാനുള്ള കൃപ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് വചനം നൽകുന്ന പ്രത്യാശയും അതിനോട് ചേർന്നുള്ള വലിയ ഒരത്ഭുതത്തിൻ്റെ കൃപയുമാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം ഈ അവസരത്തിൽ കൃത്യതയോടുകൂടെ തിരിച്ചറിയണം. അതായത്, ഒരു ദുരന്തം, ഒരു പ്രതിസന്ധി, ഒരു രോഗപീഠം സംഭവിക്കുമ്പോൾ ദൈവം ഇപ്രകാരം നിൻ്റെ മുമ്പിൽ ഈ സാധ്യതകൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ തിന്മ, അതായത് നമ്മുടെ ശത്രുവായിട്ടുള്ള സാത്താൻ എന്ത് ചെയ്യുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? ഈ അവസരത്തിൽ ചിന്തിക്കണം. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാത്താൻ വെറുതെ ഇരിക്കൂ. ഇല്ലല്ലോ. ഉറപ്പിക്കേണ്ട കാര്യം, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ്, പ്രത്യേകിച്ച് രോഗം പീഡകൾ ഉണ്ടാകുമ്പോഴാണ് സാത്താൻ അവൻ്റെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ തലയ്ക്കകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അതേതാണ്? നിരാശയാണ്. നിരാശ, നിരാശ. കഴിഞ്ഞ ദിവസം രോഗപീഡയുടെ നടുവിൽ ആശുപത്രിയിലായിരിക്കുന്ന ഒരു കുടുംബം പ്രത്യാശ നഷ്ടപ്പെട്ടു. ഡോക്ടർ ഇത്രയും വലിയ സീരിയസ് രോഗമാണെന്നുള്ള ഒരു സംശയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലൊരംഗം ഒരു വലിയ സീരിയസ് രോഗപീഠയുടെ നടുവിലാണ്. ഉടനെ കുടുംബങ്ങൾക്ക് മുഴുവൻ പ്രത്യാശ നഷ്ടപ്പെട്ടു. അവരുടെ ചോദ്യം, ഇത്രയും നാളും പള്ളിയിൽ എന്തിനാ പോയത്? പ്രാർത്ഥിച്ചത് എന്തിനാണ്? അച്ഛാ, ഇതെല്ലാം ദൈവം വരുത്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ആരാണ് ഭരിക്കണമെന്നറിയോ? പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയുന്നത് സാത്താൻ്റെ ഏറ്റവും വലിയ പരിപാടിയാണ്. അവൻ നമ്മുടെ തലയ്ക്കകത്ത് നിരാശയും ദുഃഖവും തരും. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, രോഗവും പീഡയും തടസ്സങ്ങളും ഉണ്ടാകുമ്പോഴത്തേക്ക് ചെകുത്താൻ നമ്മുടെ തലയ്ക്കകത്തിരുന്ന് പറയും, എടാ, നിന്നെ ദൈവത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ നിനക്ക് രോഗമുണ്ടായത്, ദൈവം നിന്നെ ഉപേക്ഷിച്ചു, ദൈവമില്ല. ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ തലയിൽ ഇടിച്ചിടിച്ച് ഈ ചെകുത്താൻ തന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രശ്നത്തിൻ്റെ അറ്റത്ത് നിരാശയും ദുഃഖവും അല്ല നീ കാണേണ്ടത്, മറിച്ച് നിന്റെ പ്രശ്നത്തിൻ്റെ അറ്റത്ത് നീ കാണേണ്ടത് ജീവിതത്തിൽ എന്നും മുമ്പോട്ട് നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖമാണ്. ആ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ജീവിച്ചാൽ ജീവിതം എന്നും നിലനിൽക്കും. പ്രിയപ്പെട്ടവർ, ഈ ആത്മീയ സത്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തിയെടുക്കണം. ഒരു പ്രശ്നത്തിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നിരാശയും ദുഃഖവുമാണ്, ശരിയാണ്. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പ്രേരണയുണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചുറ്റുവട്ടത്തൊക്കെ സംഭവിക്കുന്നില്ല, ആത്മഹത്യ, വിഷാദഭാവങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലയ്ക്കകത്ത് ഇഞ്ചക്റ്റ് ചെയ്ത് നമ്മളെ നശിപ്പിക്കും. ഈ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി ഒരവസാനമല്ല. ഈ ഒരു ആത്മീയ സത്യത്തിലേക്കാണ് ഇന്ന് ഈ വചനം നിന്നെയും എന്നെയും ക്ഷണിക്കുന്നത്. പിശാചിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം ഒരവസാനമാണെന്നും
ഇനി നിനക്ക് രക്ഷയില്ല എന്നും പറയുക മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട തെറ്റായ ചില ജീവിത ശൈലികളും നിൻ്റെ തലയിൽ ഇഞ്ചക്ട് ചെയ്യും. ഞാനൊരു മദ്യപാനിയെക്കുറിച്ച് പറയാം. സാമ്പത്തികമായിട്ട് കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരാ ദേശത്ത് വലിയ ചിട്ടി കമ്പനി നടത്തിയിരുന്നു, ചിട്ടി പൊട്ടി, ഇപ്പോൾ ഉടുതുണിക്കും മറുതുണിയില്ല എന്ന പോലെയുള്ള ഗതികേട്. ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഭാര്യയും ഭർത്താവും ആശ്രയം തേടി. കുറേ നാൾ ധ്യാന കേന്ദ്രത്തിലാണ്, പ്രാർത്ഥനയോട് പ്രാർത്ഥന ഭാര്യയും ഭർത്താവും. അതിനിടയിൽ ഞാനറിഞ്ഞു ഈ ഭർത്താവ് മദ്യപാനം തുടങ്ങി. ധ്യാന കേന്ദ്രത്തിനുള്ളിൽ ഇദ്ദേഹം എങ്ങനെയൊക്കെയോ മദ്യപാനം തുടങ്ങി. ഭാര്യ ഇത് കണ്ടുപിടിച്ച് എൻ്റെ അടുക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു മനുഷ്യ, ധ്യാന കേന്ദ്രത്തിലല്ലേ ഇയാൾ, ഇങ്ങനെ ഇയാൾ കുടിക്കാവോ? അല്ലെങ്കിൽ തന്നെ തനിക്കറിയത്തില്ലേ, വലിയ കടബാധ്യതയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്നോട് പറയുകയാണ്, അച്ഛൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്ക് രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ ഇയാൾ പറയുകയാണ്, അച്ഛാ, ഞാനീ ധ്യാനമൊക്കെ കൂടി നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടു, പക്ഷേ ഉണ്ടല്ലോ, ഞാൻ രാത്രി കിടക്കുമ്പോഴത്തേക്ക് എൻ്റെ തലയിൽ ഞാൻ വീട്ടിൽ തീർക്കാനുള്ള കടബാധ്യത ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അച്ഛാ, അപ്പോൾ ഒന്ന് ഓരോ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞ മദ്യപാനം എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിനുള്ള ഇയാളുടെ ഉത്തരം എന്താണ്? എനിക്കൊരു ഉറക്കം കിട്ടാനാണ് ഞാൻ മദ്യപിക്കുന്നത്. ഉറക്കം കിട്ടാൻ, പ്രിയപ്പെട്ടവർ, ഇത് ആരാ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്? സാമ്പത്തികമായിട്ട് കടബാധ്യതയുള്ള ആൾ മറ്റുള്ളവരുടെ നിന്ന് കടം വാങ്ങി ഇപ്പോൾ കുടിക്കുന്നു. കുടിച്ച് ഇയാളുടെ ശരീരത്തിൻ്റെ സുസ്ഥിതി നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, കടബാധ്യത കൂടുന്നു, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നില്ല. ചെകുത്താൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു, എടാ നിനക്കൊരു കടബാധ്യത ഉണ്ടല്ലോ, നിനക്ക് ഉറക്കം കിട്ടണ്ടേ, നീ കുടിച്ചോ. ഒരു ദിവസം കൊണ്ട് പ്രശ്നം തീരുന്നില്ല, ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊരു വ്യക്തിയെ ഞാൻ കഴിഞ്ഞ നാളിൽ പരിചയപ്പെട്ടത്, ഭാര്യയുമായിട്ട് ദിവസവും കലഹം. ഈ ഭാര്യയുമായിട്ടുള്ള കലഹം കാരണം ഇദ്ദേഹം മദ്യപാനിയായി തീർന്നിരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞത്, എൻ്റെ അച്ഛാ സ്വസ്ഥതയില്ല. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അസ്വസ്ഥതയാണ് അച്ഛാ, അരിശമാണ്, ദേഷ്യമാണ്. അപ്പം അതുകൊണ്ട് ആ അസ്വസ്ഥത ഒന്ന് മറികടക്കാനാണ് ഞാൻ കുടിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിച്ച് നോക്കി, ആരാണ് ഇപ്രകാരമുള്ള തെറ്റായ ചിന്തകൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് പിശാജ് പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാജിൻ്റെ ചിന്താ ശൈലികളല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്, മറിച്ച് യേശു നൽകുന്ന പ്രത്യാശയുടെ അഭിഷേകം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർത്തു നോക്കിയേ, നമ്മുടെ വീട്ടിൽ ഇപ്പം 4 കുട്ടികളുണ്ടെന്ന് കരുതുക. അതിലൊരു കുട്ടിക്ക് വയ്യാതായാൽ നമ്മൾ എന്ത് ചെയ്യും? ആ വയ്യാതായ കുട്ടിക്ക് വേണ്ടി അല്പം കൂടെ ഒരു കെയർ, അല്പം കൂടെ നല്ലൊരു ഭക്ഷണം, അല്പം കൂടെ സ്നേഹം നമ്മൾ കൊടുക്കില്ലേ? ബാക്കി 3 കുട്ടികൾക്ക് കൊടുക്കാത്ത സ്നേഹവും വാത്സല്യമൊക്കെ വയ്യാത്ത കുട്ടിക്ക് കൊടുക്കും. എന്ന പോലെ തന്നെ നിനക്കൊരു രോഗമുണ്ടാകുമ്പോൾ, നീ ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, നിൻ്റെ ദൈവം മറ്റുള്ളവരെക്കാളും കൂടുതൽ ഒരു സ്നേഹം, ഒരു സ്പെഷ്യൽ സ്നേഹം നിനക്ക് നൽകുകയാണ്. വചനം പറയുന്നത് യു ആർ സ്പെഷ്യൽ എന്നുള്ളതാണ്. നിന്റെ കഷ്ടപ്പാടിൽ, നിന്റെ പ്രതിസന്ധിയിൽ നിന്നെ ദൈവം മാറ്റി നിർത്തിയതല്ല, മറിച്ച് യു ആർ സ്പെഷ്യൽ. ദൈവം നിന്റെ പക്കലേക്ക് വരികയാണ്. യേശു കൃത്യതയോടുകൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്ന മാതൃക അത് തന്നെയല്ലേ? ബെത്സയ്ദ കുളക്കരയിൽ 38 വർഷം കിടന്നിരുന്ന രോഗിക്കിടെ പക്കലേക്ക്, അങ്ങോട്ടേക്കാണ് കടന്നു വന്നത്. സക്കേവുസിൻ്റെ പക്കലേക്കാണ് യേശു കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നിന്റെ ജീവിതത്തിൽ നീ എന്നും ഓർത്തിരിക്കണം. നിന്റെ ജീവിത വഴികളിൽ, നീ കടന്നു പോകുന്ന തടസ്സങ്ങളുടെ നടുവിൽ കൃത്യതയോടുകൂടെ ഓർക്കണം, നീ ഒറ്റയ്ക്കല്ല, നിന്റെ പക്കലേക്ക് വരുന്ന, നീ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ്. യേശു നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു, അത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മുടെ തടസ്സങ്ങളുടെ നടുവിൽ, ബലഹീനതയുടെ നടുവിൽ, നിരാശയുടെ ദുഃഖത്തിൻ്റെ നടുവിൽ, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റിയാൽ എന്തൊരു വലിയ അഭിഷേകാന്നറിയോ. പൗലോസ്ലീഹ കൊരിന്തോസർക്ക് എഴുതിയ 2 ലേഖനം 12:9 പറയുന്നു, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുന്നത്. നിൻ്റെ ജീവിതത്തിലെ ഈ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാവുന്നത്. അങ് ങനെയെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 11:3 4 വചനങ്ങളിലൂടെ നൽകപ്പെട്ട അഭിഷേകം നമ്മിലൊക്കെ നിറയപ്പെടട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. എങ്ങനെ?
ഈ ദുരിതത്തിൻ്റെ നടുവിൽ നീ ഒറ്റയ്ക്കല്ല, ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, മറിച്ച് വചനം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രകടമാകുന്നതിന് വേണ്ടി, വചനമുണ്ടെങ്കിൽ എന്തുണ്ട് കൂടെ, അത്ഭുതം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്രകാരം പ്രത്യാശയോടുകൂടെ ജീവിതത്തെ കാണാൻ ലാസർ എന്ന് പറയുന്നൊരു വ്യക്തിയിലൂടെ ഇതാ വചനം ക്ഷണിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ സമയം വചനം വായിക്കുന്നതിനും വചനത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്കൊരുങ്ങാം. ദൈവസമൃദ്ധമായി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.